അലുവയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് എൽ എൽ ബി വിദ്യാർത്ഥിനി മോഫിയ പർവീൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് സുഹൈലും കുടുംബവും പോലീസിന്റെ കസ്റ്റഡിയിൽ ഇന്ന് പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത് സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് ആലുവ സി ഐയെ മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് അൻവർ സാദത്ത് ആലുവ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ് അജിത്ത് വിശദാംശങ്ങളുമായി അജിത്ത് സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് സി ഐയെ മാറ്റിയിട്ടില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ സാദത്ത് എം എൽ എ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഭർത്താവിനെയും കുടുംബത്തെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് വിശദാംശങ്ങൾ അതായത് അൻവർ സാദത്ത് എം എൽ എ പ്രധാനമായും പറയുന്നത് കാര്യം ഈ സ്റ്റേഷനുള്ളിൽ മൂന്ന് പ്രതികൾ മാത്രമല്ല മൂന്ന് പേർ മാത്രമല്ല നാലാമതൊരു പ്രതി കൂടിയുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റാത്തത് പ്രതിഷേധിച്ച് അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ ഏഴ് പേരാണ് ഇപ്പോൾ ആലുവ സ്റ്റേഷന്റെ മുമ്പിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഇത്തരത്തിൽ ഈ നടപടി എടുക്കാതെ പിന്മാറില്ല സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നടക്കമാണ് പറയുന്നത് നമുക്കറിയാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ ഈ സംഭവത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഈ സി ഐയുടെ നടപടിയുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അന്നൊന്നും കൃത്യമായ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസിലും അത്തരത്തിലുള്ള സംഭവം സംഭവിക്കുമോ എന്ന ആശങ്കയുടെ പുറത്തുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തേക്ക് കടന്നതെന്ന് അദ്ദേഹം നമ്മളോട് അല്പസമയത്തിന് മുമ്പ് പറഞ്ഞു ഈ പ്രതിഷേധം തുടരുകയാണ് ഇവിടെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമുണ്ട് കൂടാതെ വലിയ മാധ്യമപ്രവർത്തക മാധ്യമ സംഘം ഇവിടെയുണ്ട് ഈ സ്റ്റേഷന് മുമ്പിലുണ്ട് അത്തരത്തിൽ ഈ സംഭവം ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറുന്നുണ്ട് നികേഷ് കാരണം രാഷ്ട്രീയ പ്രശ്നം എന്നതിന്റെ കാരണം അത് കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ കാര്യത്തിൽ ഈ പോലീസ് സേനക്കുള്ളിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ് ആ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് മാറാനുള്ള കാരണം നേരത്തെയും ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടും വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള ഇതിൽ വരികയും അത്തരത്തിൽ മോശപ്പെട്ട പെരുമാറ്റം അതേപടി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്പസമയത്തിനുള്ളിൽ ഈ മൂന്ന് പേരുടെയും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിൽ ഇവരോട് കസ്റ്റഡിയിൽ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ അറസ്റ്റിലേക്കുള്ള നടപടിയിലേക്ക് കടക്കുക അല്പസമയത്തിന് ശേഷം ഉള്ളിൽ തന്നെ ഈ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഇക്കാര്യത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറി എന്നുള്ളൊരു സൂചന പുറത്തു വരുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ അക്കാര്യത്തിലൊരു കൃത്യത നമുക്ക് പറയാൻ കഴിയും അതൊരു കൃത്യമായൊരു സൂചന മാത്രമാണ് അക്കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്നാണ് കരുതുന്നത് നികേഷ് അജിത്ത് ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത് ആലുവ എം എൽ എ അൻവർ സാദത്ത് ഇപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നു സി ഐ എ സ്റ്റേഷൻ ചുമതലയിൽ തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അൻവർ സാദത്ത് ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്